Good morning, UAE. നമസ്കാരം. ഗുഡ് മോർണിംഗ് യുഎയിലേക്ക് എല്ലാ വാണി പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് December 22 മലയാള വർഷം 1491 ആണ്ട്. ധനുമാസം 6 തീയതിയാണ് ഇന്ന്. ഇന്നത്തെയും പോലെ തന്നെ December 22 ചരിത്രകാല വിശേഷങ്ങളിലേക്ക് ഒന്ന് കടന്നിട്ട് ന്യൂസിലേക്ക് പോകാം. 1836 December 22 ടെക്സാസിൽ ഹാരിസ് കൗണ്ടി സ്ഥാപിതമായ ദിവസമാണ് ഇന്ന്. 1849 ഫ്യോഡോർ ദസ്തേവ്സ്കിയുടെ വധശിക്ഷ അവസാന നിമിഷം മാറ്റിവെച്ച ദിവസമാണിന്ന്. 1851 ഇന്ത്യയിലെ റൂക്കിയിൽ ആദ്യത്തെ ചരക്കു തീവണ്ടി ഓടിയ ദിവസം. 1937 ന്യൂയോർക്കിനും ന്യൂജേഴ്സിക്കുമിടയിൽ ലിങ്കൺ തുരങ്കം തുറന്ന ദിവസമാണിന്ന്. 1947 ഇറ്റലിയിൽ മന്ത്രിസഭാ ഭരണഘടന അംഗീകരിച്ച ദിവസം. 2003 കാലിഫോർണിയയിലെ സാൻ സിമോണിയയിൽ വൻ ഭൂചലനമുണ്ടായ ദിവസമാണ്. ദുരന്തങ്ങളും വധശിക്ഷകളും മാറ്റിവെച്ച ദിവസമാണ് ഇന്ന്. എന്നാൽ അതോടൊപ്പം രാജ്യത്ത് ആദ്യമായി ചരക്ക് തീവണ്ടി ഓടിയ ദിവസം. അതെ അതെ അതെ, നല്ല കാര്യങ്ങളും എന്നാൽ ചില അനിഷ്ട സംഭവങ്ങളും ഒഴിച്ചാൽ പിന്നെ ഉച്ച മാറ്റിവെച്ചാൽ December 22 വലിയതായിട്ടൊന്നും പറയാനില്ല. എന്നാൽ ഇന്നലത്തെ വാർത്തകൾ പ്രകാരം ഇന്നത്തെ December 22 പത്രങ്ങളിൽ എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം. ശരി, എന്താണ് ആദ്യത്തെ? മിക്ക പത്രങ്ങളും പ്രധാനപ്പെട്ട വാർത്തയാക്കിയിരിക്കുന്നത് അരുൺ ജെയ്റ്റ്ലി അരവിന്ദ് കെജ്രിവാൾ തമ്മിലുള്ള പോരാട്ടം, അത് പ്രധാനപ്പെട്ട വാർത്തയാക്കിയിട്ടുണ്ട് പത്രങ്ങൾ. അതോടൊപ്പം തന്നെ ജുവനൈൽ നീതി പുതിയ ഭേദഗതി ബിൽ കൊണ്ടുവരുന്നു, ബാലശിക്ഷ നിയമത്തിൽ പുതിയ ബാലനീതി നിയമത്തിൽ പുതിയ ഭേദഗതി കൊണ്ടുവരുന്നു. ഈ രണ്ട് വാർത്തകളാണ് മലയാള പത്രങ്ങളെല്ലാം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാക്കിയിരിക്കുന്നത്. ഒന്ന്, അരുൺ ജെയ്റ്റ്ലിക്കെതിരായ ആരോപണത്തിൽ കീർത്തി ആസാദ് BJP അംഗം ഉറച്ചു, BJP MP ഉറച്ചു നിൽക്കുന്നു എന്നുള്ള വാർത്ത. അതോടൊപ്പം അരവിന്ദ് കെജ്രിവാളിൻ്റെ മറുപടിയുമുണ്ട്. മറ്റൊന്ന്, ഇതേപോലെ കൗമാരക്കാർക്കും കഠിന ശിക്ഷ നൽകുന്ന വിധത്തിൽ ബാലനീതി നിയമത്തിൽ ഭേദഗതി വരുന്നു. ഈ രണ്ട് വാർത്തയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളായി പത്രങ്ങൾ നൽകിയിരിക്കുന്നത്. മലയാള മനോരമയിലേക്ക് വരുവാണെങ്കിൽ ജെയ്റ്റ്ലി കേസ് തന്നെയാണ് ഹെഡ്ലൈൻ ആയിട്ട് കൊടുത്തത് എങ്കിലും മിസ് യൂണിവേഴ്സ് US ലാസ് വേഗസിൽ നടന്ന മിസ് യൂണിവേഴ്സ് മത്സരത്തിന്റെ ദൃശ്യം ആണ്, ഒരു പടം ചിത്രമാണ് മലയാള മനോരമയിൽ ആദ്യമായിട്ട് നമ്മൾ പത്രം എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ പെടുന്നത്. പിന്നെ നോക്കുവാണെങ്കിൽ ബ്ലാറ്റർ പ്ലാറ്റ്നി ഔട്ട് എന്നുള്ള ഒരു ചെറിയ സൈഡ് ഹെഡിലൂടെ അതിന്റെ വിശദവിവരങ്ങൾ ഉൾപേജിലാണ് നൽകിയെങ്കിലും ഫിഫ പ്രസിഡന്റ് സെപ് ബ്ലാറ്റർ, വൈസ് പ്രസിഡന്റ് മിഷേൽ പ്ലാറ്റിനി എന്നിവർക്ക് 8 വർഷത്തെ വിലക്ക് എന്നൊരു ന്യൂസ് ചെറിയൊരു ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്. അവരുടെ രണ്ടുപേരുടെയും പിക്ചർ അടക്കം കൊടുത്തിട്ടുണ്ട്. ചെന്നൈ ചൊല്ലുന്നു കേരളത്തിന്റെ സ്നേഹ സ്വാന്തനത്തിന് നന്ദി, ചെന്നൈ വിശേഷങ്ങളും പറയുന്നു. മലയാള മനോരമയിൽ കുട്ടിക്കുറ്റവാളിയെയും കുറിച്ചും മലയാള മനോരമ പറയുന്നു. ഇനി നമുക്ക് കുട്ടിക്കുറ്റവാളിയുടെ വാർത്ത ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്ന പത്രം മാധ്യമമാണ്. മാധ്യമത്തിന്റെ ഒരു രാഷ്ട്രീയ നിലപാടുമുണ്ട്, മാധ്യമം കാലങ്ങളായിട്ട് പുലർത്തുന്ന ഒരു നിലപാടുണ്ട്, ആ നിലപാടിനോടുകൂടി യോജിച്ചു നിൽക്കുന്നതായതുകൊണ്ടാണ് മാധ്യമം ഇന്ന് ആ വാർത്ത പ്രധാനപ്പെട്ട വാർത്തയാക്കിയതെന്ന് തോന്നുന്നു. കൗമാരക്കാർക്കും കഠിന ശിക്ഷ, സർക്കാരും പ്രതിപക്ഷവും ധാരണയിൽ, ബിൽ ഇന്ന് രാജ്യസഭയിൽ കൊണ്ടുവരും എന്നുള്ളതാണ്. രാജ്യസഭാ ഉപാധ്യക്ഷനായിട്ടുള്ള മലയാളി കൂടിയായിട്ടുള്ള PJ കുര്യനാണ് ബിൽ ഇന്നലെ സഭയിൽ കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെട്ടത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വാർത്ത ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ഡൽഹി കൂട്ടബലാത്സംഗ കേസിലെ കുട്ടിക്കുറ്റവാളിയെ തടഞ്ഞുവെക്കാനാകില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയതോടെ ബാലനീതി നിയമ ഭേദഗതി ബിൽ സുപ്രീം ചൊവ്വാഴ്ച അടിയന്തിരമായി പരിഗണിക്കാമെന്ന് രാജ്യസഭയിൽ സർക്കാരും പ്രതിപക്ഷവും തമ്മിൽ ധാരണയിലെത്തി. പുതുക്കിയ കാര്യപരിപാടിയായി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ബിൽ അവതരിപ്പിക്കുക. കാരണം സർക്കാരും പ്രതിപക്ഷവും തമ്മിൽ ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായ ഭിന്നതയുണ്ടായിരുന്നു. പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം ഈ ബില്ല് കൊണ്ടുവരുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൊണ്ടുവരുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം അരുൺ ജെയ്റ്റ്ലിക്കെതിരായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ ആരോപണങ്ങൾ മറച്ചുവെക്കാനാണ്, അതിലൊരു രാഷ്ട്രീയമുണ്ട് എന്നുള്ളതാണ് പ്രതിപക്ഷം പറഞ്ഞിരുന്നത്. എന്നാൽ അതുകൊണ്ടാണ് പ്രതിപക്ഷം പറഞ്ഞത് ശരി, അങ്ങനെയാണെങ്കിൽ തിങ്കളാഴ്ചത്തേക്ക് ഇന്നത്തേക്ക് മാറ്റാമെന്ന്. അങ്ങനെയാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ബിൽ കൊണ്ടുവരുന്നത്. ബിൽ പാസ്സായി കഴിഞ്ഞാൽ ബാലനീതി നിയമത്തിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകും. ഇതിന്റെ ബില്ലിന്റെ ഭേദഗതിയാണ് രാജ്യസഭയിൽ ഇന്ന് കൊണ്ടുവരുന്നത്. നിത്യ, ഓക്കെ.
സെയിം തന്നെ വാർത്ത ഇനി റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. മലയാള മനോരമയിലും അങ്ങനെ തന്നെയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്, വാർത്തയിൽ എല്ലാം സെയിം തന്നെയാണ്. എന്നാൽ ദയവായി എനിക്കെതിരെ കേസ് കൊടുക്കൂ. കീർത്തി ആസാദ് ഒരു ചെറിയ വാർത്തയിലൂടെയാണ് മലയാള മനോരമ അതിനെ കാണുന്നത്. തനിക്കെതിരെ മാനനഷ്ട കേസ് നൽകാൻ അരുൺ ജെയ്റ്റ്ലിയെ വെല്ലുവിളിച്ച BJP MP മുൻ ക്രിക്കറ്റ് താരവുമായ കീർത്തി ആസാദ് രംഗത്ത് വന്നു. ഇന്നലെ ട്വിറ്ററിൽ കുറിച്ച രണ്ടു സന്ദേശങ്ങളിലാണ് ആസാദ് ജെയ്റ്റ്ലി വെല്ലുവിളിച്ചത്. എന്റെ പേര് എന്തുകൊണ്ട് കേസിൽ നിന്ന് ഒഴിവാക്കി? പ്രിയപ്പെട്ട ജെയ്റ്റ്ലി, ദയവായി കേസ് ഫയൽ ചെയ്യൂ എന്ന് ട്വിറ്ററിൽ ആസാദ് കുറിച്ചു. കാരണം അത് മാതൃഭൂമി ആ വാർത്തയുടെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് കീർത്തി ആസാദിനെതിരെ അല്ല, അരവിന്ദ് കെജ്രിവാളിനെതിരെ മാനനഷ്ട കേസ് നൽകും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിനെതിരെ മാനനഷ്ട കേസുമായി അരുൺ ജെയ്റ്റ്ലി മുന്നോട്ട് പോകും എന്നുള്ളതാണ് വാർത്ത നൽകിയിരിക്കുന്നത്. ഇവിടെ ചന്ദ്രികയിലേക്ക് വന്നാൽ ചന്ദ്രികയും ഇതേ വാർത്ത തന്നെയാണ് പ്രധാനപ്പെട്ട വാർത്തയായിട്ട് നൽകിയിരിക്കുന്നത്. ചന്ദ്രിക നൽകിയിരിക്കുന്നത് പാർലമെന്റിലും നേർക്കുനേർ, അതായത് ദില്ലി സർക്കാരും BJP യും തമ്മിലുള്ള പോരാട്ടം പാർലമെന്റിലും നേർക്കുനേർ എത്തിയിരിക്കുന്നു. പാർലമെന്റിലും നേർക്കുനേർ വെട്ടിലായി BJP, ജെയ്റ്റ്ലി വേഴ്സസ് ആസാദ്, ഇതാണ് തലക്കെട്ട് നൽകിയിരിക്കുന്നത്. ചന്ദ്രിക, മിഡിൽ ഈസ്റ്റ് ചന്ദ്രിക, ചന്ദ്രികയാണ് ആ വാർത്ത മനോഹരമായി ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഒരു പത്രം എന്ന് പറയാം. കാരണം മൂന്ന് പേരുടെയും, കീർത്തി ആസാദിൻ്റെയും അരവിന്ദ് കെജ്രിവാളിൻ്റെയും അരുൺ ജെയ്റ്റ്ലിയുടെയും മൂന്ന് പേരുടെയും പ്രതികരണങ്ങൾ വാർത്തയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാർലമെന്റിൽ നേർക്കുനേർ പോരാടുന്നു എന്നുള്ള വാർത്ത തലക്കെട്ടിൽ തന്നെ വന്നു. അരുൺ ജെയ്റ്റ്ലിയും കീർത്തി ആസാദും നേർക്കുനേർ, രണ്ടുപേരും BJP നേതാക്കളാണ്, അതും വാർത്തയിൽ വന്നു. ഇങ്ങനെ ആ വാർത്തയുടെ ഡിസ്പ്ലേയിലെ ഭംഗിയിൽ, വാർത്തയുടെ കണ്ടന്റ് വായനക്കാർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ചന്ദ്രികയാണെന്ന് തോന്നുന്നു. ചന്ദ്രിക പറയുന്നത് കീർത്തി ആസാദിന്റെ പ്രതികരണം, തന്റെ ആരോപണങ്ങൾ പ്രത്യേക CBI സംഘം അന്വേഷിക്കണമെന്ന കീർത്തി ആസാദിന്റെ ആവശ്യം, ദില്ലിക്ക് സ്വന്തമായി ക്രിക്കറ്റ് സ്റ്റേഡിയം നിർമ്മിക്കുന്നതിനാണ് ഫിറോസ് ഷാ കോട്ട്ലി 144 കോടി ചെലവിട്ടത്, അതിൽ അഴിമതിയില്ല എന്നുള്ള അരുൺ ജെയ്റ്റ്ലിയുടെ വ്യാഖ്യാനം, അരവിന്ദ് കെജ്രിവാൾ മാനനഷ്ട കേസ് നൽകി വിരട്ടാൻ നോക്കേണ്ട, കാരണം നേരത്തെ പറഞ്ഞതുപോലെ അരവിന്ദ് കെജ്രിവാളിനെതിരെ മാനനഷ്ട കേസ് നൽകും എന്ന് അരുൺ ജെയ്റ്റ്ലി പറഞ്ഞത്, ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് പാർലമെന്റിലും നേർക്കുനേർ വെട്ടിലായി BJP. അപ്രതീക്ഷിതമായി BJP ദേശീയ തലത്തിൽ ഒരു വലിയ ആരോപണം BJP വരുന്നതിന്റെ ആ ഉള്ളടക്കം അതേ ശക്തിയിൽ നൽകുന്നു ചന്ദ്രിക. ഓക്കെ, സിറാജിൽ എന്നാൽ കുട്ടിക്കുറ്റവാളി ഡൽഹി കൂട്ടമാന ബലാത്സംഗ കേസ്, കുട്ടിക്കുറ്റവാളിയുടെ മോചനം തടയാനാവില്ല എന്നൊരു ഹെഡിങ്ങോട് കൂടിയാണ് ഈ ഒരു ചെറിയ കെജ്രിവാളിന്റെയും അരുൺ ജെയ്റ്റ്ലിയുടെയും ഒരു സൈഡ് വാർത്തയായിട്ടാണ് സിറാജിൽ കൊടുത്തിരിക്കുന്നത്. എങ്കിൽ ഡൽഹി കേസാണ് സിറാജ് ചൂണ്ടിക്കാണിക്കുന്ന മുഖ്യ ഒരു വാർത്ത. നിയമപ്രകാരം മോചനം തടയാനാകില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. ഡൽഹി വനിതാ കമ്മീഷന്റെ ഹർജി തള്ളിയ വിവരമാണ് സിറാജ് നമ്മളെ അറിയിക്കുന്നത്. എന്നാൽ അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു കോട്ട്, ജ്യോതി സിംഗിന്റെ അമ്മ ആശാദേവി സിംഗ് പറയുന്ന ഒരു കോട്ടാണ് സിറാജ് കൊടുത്തിട്ടുണ്ട്. നിയമവും വ്യവസ്ഥിതിയും മാറണമെങ്കിൽ ഇനിയും എത്ര നിർഭയമാകർ കൂടി നമ്മുടെ രാജ്യത്ത് ഉണ്ടാകണം, വ്യവസ്ഥിതിക്കെതിരെയുള്ള പോരാട്ടം തുടരും എന്നാണ് അമ്മയുടെ ഒരു വാചകം സിറാജ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ജുവനൈൽ ആക്ട് ഭേദഗതി ബിൽ ഇന്ന് രാജ്യസഭയിൽ കൊണ്ടുവരുമെന്ന് സിറാജും റിപ്പോർട്ട് ചെയ്യുന്നു. മാധ്യമം നേരത്തെ നിത്യ പറഞ്ഞതുപോലെ സെഡ്ബാൻ ബ്ലാറ്ററുടെയും പ്ലാറ്റിനിയുടെയും വാർത്ത ഒന്നാമത്തെ പേജിൽ നൽകിയിട്ടുണ്ട്. രണ്ടുപേരുടെയും ചിത്രവും നൽകിയിട്ടുണ്ട്. സെബ് ബ്ലാറ്ററുടെ രണ്ടുപേരും അഴിമതി നടത്തിയ രണ്ടുപേർക്കും ഫിഫയുടെ 8 വർഷത്തെ വിലക്ക് എന്നുള്ള മിക്ക പത്രങ്ങളും അത് ഒന്നാമത്തെ പേജിൽ നൽകിയിട്ടുണ്ട്. മാധ്യമം നൽകിയിരിക്കുന്ന തലക്കെട്ട് ബ്ലാറ്റർക്കും പ്ലാറ്റിനിക്കും ഫിഫയുടെ 8 വർഷ വിലക്ക്, സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിൽ ഫിഫ മുൻ തലവൻ സെബ് ബ്ലാറ്റർക്കും അതുപോലെ തന്നെ പ്ലാറ്റിനിക്കും 8 വർഷത്തെ വിലക്ക് വരുത്തി എന്നുള്ളത് മറ്റ് വാർത്ത ഒന്നാമത്തെ പേജിൽ മാധ്യമം നൽകിയിരിക്കുന്ന ഒരു വാർത്ത. മുൻകൂർ ജാമ്യം തേടി വെള്ളാപ്പള്ളി നടേശൻ ഹൈക്കോടതിയെ സമീപിച്ചു എന്നുള്ളതാണ് ആ വാർത്ത. കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള പരാമർശം, ആ പരാമർശത്തിൽ സർക്കാർ കേസെടുക്കുന്നു. വാർത്ത ഇങ്ങനെ തുടങ്ങുന്നു. ആലുവയിലെ പ്രസംഗത്തിനിടെ വർഗീയ പരാമർശം നടത്തിയത് എന്ന പേരിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ മുൻകൂർ ജാമ്യം തേടി വെള്ളാപ്പള്ളി നടേശൻ ഹൈക്കോടതിയിൽ. കോഴിക്കോട് മാൻഹോളിൽ കുടുങ്ങിയ തൊഴിലാളികളെ രക്ഷിക്കുന്നതിനിടെ മരിച്ച നൌഷാദിനെതിരെ നടത്തിയ പരാമർശം, വളരെ കോളിളക്കം സൃഷ്ടിയ പരാമർശം എല്ലാവരും ഓർക്കുന്നുണ്ടാകും. ആ പരാമർശത്തിൽ സർക്കാർ എടുത്തിട്ടുള്ള കേസിൽ മുൻകൂർ ജാമ്യം നേടിക്കൊണ്ട് ഹൈക്കോടതി സമീപിച്ചിരിക്കുന്നു വെള്ളാപ്പള്ളി നടേശൻ എന്ന വാർത്ത ഒന്നാമത്തെ പേജിൽ. എനിക്ക് തോന്നുന്നു അതുമായി ബന്ധപ്പെട്ട് TN പ്രതാപൻ MLA ഇന്നലെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തു എന്നാണ് മാതൃഭൂമി കൊടുത്തിരുന്നത്. സഭയിൽ ചോദ്യം ഉന്നയിച്ചു. അതെ അതെ അതെ, അത് മാതൃഭൂമി കൊടുത്തിട്ടുണ്ട്. ഈ നമ്മുടെ കയ്യിലുള്ള പത്രങ്ങളിലൊന്നും കാണുന്നില്ല.
എന്നാൽ ഇനി നമുക്ക് പിണറായിയുടെ ജാഥ സംസ്ഥാന തീരുമാനമെന്ന് സീതാറാം യെച്ചൂരി പറയുന്നു. ജനുവരിയിലെ നവകേരള മാർച്ച് പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ നയിക്കുമെന്നത് സംസ്ഥാന നേതൃത്വത്തിന്റെ മാത്രം തീരുമാനമാണെന്നും കേന്ദ്ര നേതൃത്വത്തിന് പങ്കില്ലെന്നുമാണ് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വ്യക്തമാക്കിയിരിക്കുന്നത്. പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ജാഥ നയിക്കുന്നതാണെന്നും ഉചിതമെന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് തള്ളിക്കളഞ്ഞാണ് പിണറായിയെ ദൗത്യമേൽപ്പിച്ചതെന്നാണ് സൂചന. ആ ഒരു വാർത്തയാണ് മലയാള മനോരമ അടുത്തൊരു ഫ്രണ്ട് പേജിലെ വാർത്തയായിട്ട് കൊടുത്തിരിക്കുന്നത്.